ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നൂറാസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തേത് ഒരു ഞാൻ സ്റ്റിച്ച് ചെയ്ത കുറച്ച് ഡ്രസ്സുകളുടെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതൊരു ഫ്രോക്കാണ്, നെറ്റിൻ്റെ ഫ്രോക്കാണ്. അതിൻ്റെ സ്ലീവ് അംബ്രല്ല സ്ലീവാണ് ചെയ്തേക്കുന്നത്. പിന്നെ അടിയിൽ സാദാ സ്ലീവും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അംബ്രല്ല സ്ലീവ്, ബട്ടർഫ്ലൈ സ്ലീവ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ സ്ലീവാണ് കൊടുത്തേക്കുന്നത്. പിന്നെ സാദാ ഒരു സ്ലീവും അതിൻ്റെ അടിയിലിങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിൽ പിന്നെ പ്ലെയിനായിട്ട് കിടന്നിട്ട് ചെറിയൊരു ചുരുക്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെറ്റ് വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് അങ്ങനെ ആ ചുരുക്ക് അവിടെ വന്നപ്പം നെറ്റ് വെച്ച്. പിന്നെ അടിയിലേക്ക് ലൈനിങ് ഒക്കെ ഇട്ട് ഉണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് ഫ്ലവർ ഞാൻ തുന്നി പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ചുരുക്കിട്ട് ചെയ്യണ, നെറ്റാകുമ്പോൾ ചുരുക്കിട്ട് ചെയ്യണമായിരിക്കും ഭംഗി. അപ്പം മുകളിൽ സീക്വൻസുള്ള നെറ്റും താഴെ പ്ലെയിൻ നെറ്റും പിന്നെ അതിൻ്റെ അടിയിലൊരു ലൈനിങ്ങും, അങ്ങനെയാണ് ഇത് ചെയ്തേക്കുന്നത്. ഇതിന് മൊത്തം 4 മീറ്റർ തുണി വേണം. അപ്പോൾ ഇതിന് ബാക്കിലൊരു ബോയും കൊടുത്തിട്ടുണ്ട്. പിന്നെ നെറ്റ് വെച്ച് തന്നെ ഒരു ബെൽറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ സിബ് വേണ്ടാന്ന് പറഞ്ഞേക്കണുണ്ട്. ചെറുതായിട്ടൊരു ഓപ്പൺ കൊടുത്ത് ഒരു ഹുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വർക്ക്. അപ്പോൾ ഇതിന് 4 മീറ്റർ മെറ്റീരിയലാണ് വേണ്ടി വന്നേക്കുന്നത്. 2 നെറ്റും 4 മീറ്റർ വെച്ച് തന്നെ വേണം. പിന്നെ ലൈനിങ് ഒരു 2 മീറ്ററോളം മതി. പിന്നെ അതിൻ്റെ സ്റ്റിച്ചിങ് ചാർജ് ഞാൻ മേടിക്കുന്നത് 500 രൂപയാണ് കേട്ടോ. പിന്നെ ഒരു അംബ്രല്ല മോഡൽ ടോപ്പാണ്. ഇതിൻ്റെ സ്ലീവ് ഇതേപോലെ ചുരി സ്ലീവായിട്ടാണ് ചെയ്തേക്കുന്നത്. അവർക്കത് വേണം എന്നുണ്ടെങ്കിൽ ചുരി സ്ലീവായിട്ടാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ ഇതുപോലെ നെറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് പ്രിൻസസ് കട്ട് മോഡലാണ്. ഈ അംബ്രല്ല ചുരിദാറിന് ഇതേപോലെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഏറ്റവും ബെറ്ററാണ് കേട്ടോ. യോക്ക് പോർഷൻ പ്രിൻസസ് കട്ട് നല്ല മോഡലാണ്. അപ്പം നല്ല ഷേപ്പായിട്ട് തോന്നുകയും ചെയ്യും. ഷേപ്പായിട്ടിരുന്നോളും, നല്ല ഒതുക്കത്തിലിരുന്നോളും. പിന്നെ ഇത് ഫുൾ ലെയർഡ് അംബ്രല്ലയാണ് കേട്ടോ. നല്ല ഫ്ലെയർ ഉണ്ട്. ആ ഫ്ലെയർ തന്നെ നമ്മൾ ലൈനിങ്ങിനും കൊടുത്തിട്ടുണ്ട്. മുകളിലത്തെ തുണിയുടെ അതേ ഫ്ലെയർ തന്നെ നമ്മൾ അടിയിൽ ലൈനിങ്ങിനും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ നെക്ക് ബോട്ട് നെക്കാണ്. ഇതിട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ്, നല്ല ഷേപ്പിൽ കിടന്നോളും. ബാക്ക് ഇതേപോലെ പ്ലെയിൻ ആയിട്ടാണ് യോക്ക് വെട്ടിയേക്കുന്നത്. പിന്നെ അതിന് ചെറിയൊരു ടക്ക് മാത്രം അടിയിൽ കൊടുത്തിട്ടുള്ളൂ. ബാക്ക് ഫ്രണ്ടിലെ പോലെ പ്രിൻസസ് കട്ടല്ല കേട്ടോ. ഇത് സാധാരണ ബാക്ക് വെട്ടണോ അവർ വെട്ടി കട്ട് ചെയ്താണ് തയ്ച്ചേക്കുന്നത്. പിന്നെ ബാക്കിൽ ഓപ്പൺ ഒന്നുമില്ല. ബാക്കിൽ ചെറിയ 2 ടക്ക് മാത്രം കൊടുത്തിട്ടുള്ളൂ. ഇതാണ് ഈ ടോപ്പിൻ്റെ വിശേഷം. ഈ ടോപ്പിന് ഏകദേശം തുണി വന്നേക്കുന്നത് ഒരു 4 മീറ്റർ തുണി വേണം കേട്ടോ. ഇതിൻ്റെ സ്ലീവൊക്കെ ഇത്ര ലെങ്തി തയ്ക്കുമ്പോൾ പിന്നെ നല്ല ഫുൾ ലെയർഡ് അംബ്രല്ല സ്കേർട്ട് പോർഷനാണ്. അപ്പോൾ ഇതിന് നല്ലോണം ഫ്ലെയർ ഇടണമെങ്കിൽ 4 മീറ്റർ തുണി വേണം. അത്രയും തന്നെ നമ്മൾ ലൈനിങ്ങിന് കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ലൈനിങ്ങും ഇതേ ഫ്ലെയറിൽ തന്നെ എടുത്തേക്കണമെന്നുണ്ട്. 4 മീറ്റർ ലൈനിങ്ങും വന്നിട്ടുണ്ട്. പിന്നെ നെറ്റിൻ്റെ ഒരു പീസ് ആ ഫ്രണ്ടിൽ വയ്ക്കാനുള്ളത്. അതിൻ്റെ സ്റ്റിച്ചിങ് ചാർജ് ഞാൻ മേടിക്കുന്നത് ഫ്ലെയർ കൂടുതലെടുത്തേക്കുന്നുണ്ട് ആണ്. 350 രൂപയാണ് ഞാൻ മേടിക്കുന്നത്. പിന്നെ ഇത് ഒരു ഫ്രോക്കാണ്, ഷിഫോൺ മെറ്റീരിയലിൽ തന്നെയുള്ളതാണ്. അപ്പോൾ ഇത് അംബ്രല്ല മോഡലായിട്ട് തന്നെയാണ് തയ്ച്ചേക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട പച്ചട അതേ സെയിം അളവ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ യോക്കിൽ നെക്കുമാ ഇതേപോലെ ഞാൻ ചുരുക്കിട്ട് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് അംബ്രല്ല സ്ലീവ് തന്നെയാണ്. മറ്റേ ഉടുപ്പ് ഫ്രോക്കിന് ചെയ്ത പോലെ തന്നെ അടിയിൽ ഞാൻ ഇതേപോലെ ലൈനിങ്ങിൻ്റെ ഒരു സ്ലീവ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ യോക്ക് പോർഷനിൽ വേറെ മോഡൽസൊന്നുമില്ല, ആകെ ഒരു ടക്ക് മാത്രം വന്നിട്ടുള്ളൂ ഫ്രണ്ടിൽ. അടിയിൽ നല്ല ഫ്ലെയറിൽ അംബ്രല്ല സ്കേർട്ട് എടുത്തിട്ടുണ്ട്. സ്കേർട്ടിൻ്റെ പോർഷൻ നല്ല ഫ്ലെയറിലാണ് എടുത്തേക്കുന്നത്. അത് ഷിഫോൺ മെറ്റീരിയലിലും അതെ ലൈനിങ് മെറ്റീരിയലും ഒരേപോലെ തന്നെയാണ് ഫ്ലെയർ എടുത്തേക്കണത് കേട്ടോ. അപ്പോൾ ഇടുമ്പോഴും നല്ല ഭംഗിയായിരിക്കും.
പിന്നെ ഇതിൻ്റെ ബാക്കിനും ഓപ്പണൊന്നുമില്ല, സിബൊന്നും വേണ്ടാന്ന് പറഞ്ഞാലുണ്ട്, ഓപ്പണൊന്നും ചെയ്തിട്ടില്ല. ബാക്ക് വെറുതെ റൗണ്ടായിട്ട് ഒരു ബെൽറ്റും വെച്ച് വള്ളിയും വെച്ച് കൊടുത്തിട്ടുണ്ട് കെട്ടാനുള്ളതിന്. അപ്പോൾ നമ്മൾ അതിനുള്ള ശകലം ലൂസ് ഇട്ടേക്കണ കാരണം നമുക്ക് തലവഴി കടത്താനൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഇതിനൊരു 3 മീറ്റർ മെറ്റീരിയലാണ് കേട്ടോ വേണ്ടി വന്നേക്കണത്. ലൈനിങ്ങും ഷിഫോൺ മെറ്റീരിയലും 3 മീറ്റർ തന്നെയാണ് വന്നേക്കണത്. അപ്പം ഇതിൻ്റെ സ്റ്റിച്ചിങ് ചാർജ് ഞാൻ മേടിക്കുന്നത് 350 രൂപ തന്നെയാണ്. പിന്നെ വരുന്നത് നേരത്തെ കണ്ട പച്ച ടോപ്പിൻ്റെ സെയിം അളവിൽ തന്നെയുള്ള ഒരു ടോപ്പ് തന്നെയാണ്. അതും അംബ്രല്ല കട്ടിങ് തന്നെയാണ്. അതിന് പ്രിൻസസ് കട്ടല്ല കേട്ടോ ഫ്രണ്ടിൽ യോക്കിൽ വന്നേക്കണത്. സാധാ മോഡൽ കട്ട് ചെയ്തിട്ട് 2 ടക്കിട്ട് കൊടുക്കുകയാണ് ചെയ്തേക്കണത്. അപ്പോൾ കൈക്കുഴിയുടെ ഭാഗത്തും യോക്കിൻ്റെ വേസ്റ്റിൻ്റെ ഭാഗത്തും ഓരോ ടക്കിട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് ഒരു അത്യാവശ്യം നല്ല ഷേപ്പിൽ തന്നെ യോക്ക് പാർട്ട് കിട്ടും. ഇവിടെ ഒരു ടക്ക് ഇട്ടിട്ടുണ്ട്, ഈ ഭാഗത്തൊരു ടക്ക് ഇട്ടിട്ടുണ്ട്, പിന്നെ കൈക്കുഴിയുടെ ഈ ഭാഗത്താണ് പിന്നെ ടക്ക് വരുന്നത്. 2 ഭാഗത്തും അതുപോലെ ടക്ക് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ ചെസ്റ്റ് ഭാഗം ഇങ്ങനെ പതിഞ്ഞ് വലിഞ്ഞിരിക്കില്ല, നല്ല ഷേപ്പിൽ തന്നെ കിട്ടും. പിന്നെ ഇതിൻ്റെ നെക്ക് ഈ മോഡലാണ് ഞാൻ തയ്ച്ചേക്കുന്നത്. നെക്കുമ്പോൾ ഇതുപോലെ ഒരു ചെറിയ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ഭംഗിയുള്ള നെക്കാണ് കേട്ടോ. നെക്കിൻ്റെ ഷേപ്പ് ആ വർക്കെല്ലാം നെക്കിൻ്റെ ഷേപ്പ് നല്ല ഭംഗി, ആർക്കിട്ടാലും നല്ല ഭംഗിയായിട്ട് എന്നൊക്കെ എടുക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നെക്കും കൂടിയാണിത്. പിന്നെ ഇതിൻ്റെ സ്ലീവില് താഴെ ഇതേപോലെ ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് സ്ലീവ് അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഓപ്പണൊന്നുമില്ല, ബാക്കിലും യോക്ക് പാർട്ടുമ്പോൾ ചെറിയ ഒരു ടക്ക് മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതിന് ഫുൾ എയർ അംബ്രല്ലയാണ്. ഇത് ലൈനിങ്ങും മുകളിലത്തെ ഷിഫോണിൻ്റെ തുണിയും ഒരേ അളവിൽ തന്നെയാണ് അംബ്രല്ല കട്ട് ചെയ്തേക്കണത്. അപ്പോൾ ഇതിനും 4 മീറ്റർ തുണി വേണം കേട്ടോ. ഈ അംബ്രല്ല ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴും ചുരുക്കി നമ്മൾ ഫ്രില്ലൊക്കെ കൊടുക്കുമ്പോഴും 4 മീറ്റർ തുണി വേണം. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് ചാർജ് ഞാൻ മേടിക്കുന്നത് 350 തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.